എല്ലാവർക്കും പാച്ചോസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലബാർ സ്പെഷ്യലായിട്ടുള്ള ഉന്നക്കായ വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കൊരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിതുവരെ ശരിയായിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനെടുത്തിരിക്കുന്നത് മീഡിയം സൈസുള്ള 3 ഏത്തപ്പഴമാണ്. ഇത് ഗ്രാം കണക്കിന് പറയുകയാണെങ്കിൽ 600 ഗ്രാം ഉണ്ട്. അധികം പഴുത്തിട്ടില്ല, അധികം പഴുക്കാത്തതാണ് ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട് നല്ലത്. ഇനി ഒരു സ്റ്റീമർ എടുത്തതിന് ശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴം 2 കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. അധികം പഴുത്ത് കഴിഞ്ഞാൽ നമ്മളിത് ഷേപ്പാക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അധികം പഴുക്കാത്ത ഇതെടുക്കുക, തീരെ പഴുക്കാത്തതല്ല, ഒരു മീഡിയം സൈസ് പഴുപ്പുള്ളത്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു വലിയ ഏലക്കായ ചതച്ച് അതിനകത്തുള്ള കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, എൻ്റെ കയ്യിൽ നെയ്യ് ഉണ്ടായിരുന്നില്ല. ഇനി ഇതിലേക്ക് 1 പിടി മുന്തിരി ചേർത്ത് കൊടുക്കാം, ഉണക്ക മുന്തിരി. അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട, അതിനു മുമ്പേ ഇത് കോരി മാറ്റാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഏലക്കായ പൊടിച്ചിട്ടിട്ടുണ്ടല്ലോ അതിനകത്ത്. ഇനി രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. തേങ്ങ വറുത്തെടുക്കൊന്നും വേണ്ട, ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട് വഴറ്റാൻ തുടങ്ങിയിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തേങ്ങയിലേക്ക് നന്നായിട്ട് പഞ്ചസാരയൊക്കെ പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ തീ വളരെ കുറച്ച് വേണം വെക്കാൻ കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മളുടെ പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടുണ്ട് കേട്ടോ. ആ സമയം തന്നെ നമുക്കതിൻ്റെ തൊലി ഒന്ന് കളയണം. തൊലി കളഞ്ഞതിന് ശേഷം ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഫോർക്കില്ലെങ്കിൽ സ്പൂൺ വെച്ച് ചെയ്താലും മതി. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ഞാൻ ഇതിനകത്തുള്ള നാരൊന്നും കളയുന്നില്ല കേട്ടോ. നമ്മളല്ലാതെ കഴിക്കുന്ന സമയത്ത് നാരോടെയല്ലേ കഴിക്കുന്നത്. പിന്നെ എനിക്ക് നാര് മാറ്റിയതുകൊണ്ട് വലിയ വ്യത്യാസം തോന്നാത്തത് കൊണ്ടാണ് ഞാൻ നാര് മാറ്റാത്തത്. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്നില്ലേ, അതുപോലെ കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. ഈ സമയത്തൊക്കെ ചൂടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ കയ്യിലെടുത്തതിന് ശേഷം കയ്യിലിട്ട് പരത്തിയെടുക്കാം. നന്നായിട്ട് പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഷേപ്പാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരില്ല. തീരെ പഴുക്കാത്ത പഴം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുത്തൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ മീഡിയം സൈസ് പഴുപ്പുള്ളത് എടുക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു നെയ്പ്പത്തിരിൻ്റെ വലുപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 സൈഡിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നമ്മളൊന്ന് പ്രസ് ചെയ്ത സമയത്ത് നന്നായിട്ട് ഒട്ടി വരുന്നുണ്ട്. ഇനി കയ്യിലിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ മുട്ടയുടെ ഫില്ലിംഗ് വെച്ചും ചെയ്യൂ കേട്ടോ, അത് ഞാൻ പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇതുപോലെ തന്നെ വേറൊന്നും തയ്യാറാക്കിയെടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ ഇങ്ങനെ ഷേപ്പാക്കിയെടുക്കാൻ പറ്റും. നമ്മളിത് കുറേ സമയം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോവും, അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനിയിത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ആദ്യം 1-2 പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടായി തോന്നും, പിന്നെ അത് നന്നായിട്ട് വന്നോളും. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 9 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ആദ്യത്തെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്, കുറേ സമയമായല്ലോ, സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക്
കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉന്നക്കായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഒരു മിനിറ്റിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉന്നക്കായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടില്ല, ഒട്ടും പൊട്ടിപ്പോവൊന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉന്നക്കായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഞങ്ങൾ സാധാരണ ഇത് നോമ്പ് സമയത്തൊക്കെയാണ് കൂടുതൽ ഉണ്ടാക്കാറ്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ മോന് സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനായിട്ടാണ്. പിന്നെ അധികം സമയം ഉണ്ടാവില്ല രാവിലെയൊക്കെ. പക്ഷെ നമ്മൾ 2 എണ്ണമൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഇപ്പം ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ എല്ലാ ഉന്നക്കായും റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഉന്നക്കായ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.